ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ കൃഷിയിടത്ത് കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിലാണ് നടുക്കുന്ന സംഭവം. 10 അടി താഴ്ചയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അഞ്ചുപേരെയും കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴി കുത്തി മൂടുകയായിരുന്നു. മൃതദേഹങ്ങളെല്ലാം നഗ്നമാക്കിയ നിലയിലായിരുന്നു. 1 മാസം മുൻപാണ് ഇവരെ കാണാതായത്. മമത, മക്കളായ രൂപാലി, ദിവ്യ, ഇവരുടെ ബന്ധുക്കളായ മറ്റു 2 പെൺകുട്ടികൾ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മെയ് 13 ഇവരെ കാണാനില്ല എന്ന പരാതി പോലീസിനു ലഭിച്ചത്. രൂപാലിയുമായി ബന്ധമുണ്ടായിരുന്ന സുരേന്ദ്ര രാജ്പുത്ത് എന്ന യുവാവും സംഘവുമാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. കൃഷിയിടത്തിൽ 10 അടി താഴ്ചയിൽ കുഴിയെടുത്ത് സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ മാറ്റിയ ശേഷം ഇത് കത്തിച്ചു കളഞ്ഞു. പിന്നീട് മൃതദേഹങ്ങൾ വേഗം അഴുകാൻ ഉപ്പും യൂറിയയും വിതറിയ ശേഷം മണ്ണിട്ട് മൂടുകയായിരുന്നു. അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ ഇനിയും ആളുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട കുടുംബം താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥനാണ് അറസ്റ്റിലായവരിൽ ഒരാൾ. കൊല്ലപ്പെട്ട രൂപാലിയും സുരേന്ദ്രയും തമ്മിലുള്ള പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കൂട്ടക്കൊലയിലേക്ക് വഴിവെച്ചത്. സുരേന്ദ്ര മറ്റൊരു വിവാഹത്തിന് തയ്യാറായതോടെ യുവതി പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. യുവതിയുടെ ഫോൺ കോൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികളിലേക്ക് അന്വേഷണം എത്തിയത്. ഇവരെ മാറി ചോദ്യം ചെയ്തതോടെ നടക്കുന്ന കൊലപാതക വിവരം പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.